അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും എസ് ആർ കട്ട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ റിവീൽ ചെയ്യുന്നത് ഒരു ഹെൽമെറ്റാണ്. ഇതാണ് നമ്മുടെ ഹെൽമെറ്റിൻ്റെ ഫസ്റ്റ് ലുക്ക്. ഈ ഫസ്റ്റ് ലുക്കിൽ നിങ്ങൾ ഈ ഹെൽമെറ്റ് കാണുമ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് നിങ്ങളുടെ മനസ്സിൽ എത്രയായിരിക്കും? ഒരു 3,000-4,000 ഒക്കെ വരുന്നില്ലേ? ആ ഒരു റീസണാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം. ഇത് വെറും 1,850 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ച ഹെൽമെറ്റാണ്. അപ്പം നിങ്ങൾ കരുതുന്നുണ്ടാവും 1,850 രൂപയ്ക്ക് ഇത്രയും ഗ്രാഫിക്സോട് കൂടിയ ഒരു ഹെൽമെറ്റ് കിട്ടണമെങ്കിൽ വലിയ സേഫ്റ്റി ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടാവില്ല എന്ന്. അങ്ങനെയല്ല, ഇത് ISI സർട്ടിഫൈഡ് ആണ്, DOT സർട്ടിഫൈഡ് ആണ്. അതെ, ഈ ISI സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പോൾ എന്താണ് ഈ DOT? പല ഹെൽമെറ്റിൻ്റെ മുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, എന്താണെന്ന് ആരും അറിയാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല. ഈ DOT സർട്ടിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, നാഷണൽ ഹൈവേ ട്രാഫിക് സേഫ്റ്റി അഡ്മിനിസ്ട്രേഷൻ എന്ന ഒരു അമേരിക്കൻ ഓർഗനൈസേഷനാണ് DOT ബാഡ്ജിങ് നൽകുന്നത്. ഈ DOT സർട്ടിഫിക്കേഷൻ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. 3 ടെസ്റ്റുകൾ, ക്രാഷ് ടെസ്റ്റ്, പിന്നെ പെനിട്രേറ്റിംഗ് ടെസ്റ്റ്, അങ്ങനെ 3 ടെസ്റ്റുകൾ കഴിഞ്ഞാൽ മാത്രമേ DOT ബാഡ്ജിങ് കിട്ടുകയുള്ളൂ. അപ്പോൾ പിന്നെ വെക എന്തിനാണ് ഇത്രയും റേറ്റ് കുറവിൽ DOT ബാഡ്ജിങ് വിത്ത് ISIയോട് കൂടിയ ഹെൽമെറ്റ് ഇറക്കിയിട്ടുള്ളത്? കഴിഞ്ഞ 25 വർഷമായിട്ട് ഹെൽമെറ്റ് നിർമ്മാണത്തിലുള്ള ഒരു ഇന്ത്യൻ കമ്പനിയാണ് വെക. കുറച്ചു കാലം മുന്നേ വരെ വെക ഹെൽമെറ്റ്സ് നല്ല ഡിമാൻഡായിരുന്നു. എന്നാൽ ട്രെൻഡിനനുസരിച്ച് മാറാത്തത് നമ്മുടെ നോക്കിയ ഫോണൊക്കെ പോലെ എന്തൊക്കെ ചെയ്തിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ അവർക്കുണ്ടായി. വെഗയുടെ ഏറ്റവും പുതിയ വെഗ ബോൾട്ട് എഡിഷൻ ഹെൽമെറ്റ് വീണ്ടും വെഗ ബ്രാൻഡിനെ മാർക്കറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഹെൽമെറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ആക്സിഡൻ്റിൽ നിന്ന് നമ്മുടെ തലയ്ക്ക് പരിക്ക് പറ്റാതിരിക്കാനാണല്ലോ നമ്മളൊരു ഹെൽമെറ്റ് ഉപയോഗിക്കുന്നത്. ഒരു ഹെൽമെറ്റ് വാങ്ങിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സാണ്. രണ്ടാമത്തെ കാര്യം നമ്മുടെ ബജറ്റാണ്. പിന്നെ അതിൻ്റെ ലുക്സാണ്. ഇന്ന് സ്പോർട്ടി ടൈപ്പിൽ ട്രെൻഡിങ് ഹെൽമെറ്റ്സിന് വലിയ ഡിമാൻഡുണ്ട് മാർക്കറ്റിൽ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല അടിപൊളി ലൈനിങ് ആണ് ഉള്ളിൽ കൊടുത്തിട്ടുള്ളത്. ഈ ലൈനിങ്ങിൻ്റെ ഒരു പ്രത്യേകത റിമൂവബിൾ ആണ് എന്നുള്ളതാണ്. നമുക്കത് ഊരി മാറ്റി കഴുകി വൃത്തിയാക്കി ഉണക്കിയ ശേഷം വീണ്ടും അതിൽ ഫിക്സ് ആക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ ലോക്ക് സിസ്റ്റം വരുന്നത് സാധാരണ ക്ലിപ്പ് ലോക്ക് സിസ്റ്റം തന്നെയാണ് വരുന്നത്. ഇന്നർ ലൈനിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ നനവും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ തന്നെ അധികം സ്മെല്ലൊന്നും അടിക്കാത്ത രീതിയിലുള്ളതാണെന്ന് കമ്പനി തന്നെ അവകാശപ്പെടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വൈസറിലേക്ക് വരുമ്പം UV പ്രൊട്ടക്റ്റഡ് ആണ്. പിന്നെ സ്ക്രാച്ച് റെസിസ്റ്റൻറ്റ് പറയുന്നുണ്ട്, എന്നാലും മാക്സിമം സ്ക്രാച്ച് ഒന്നും ആവാതെ നമ്മൾ തന്നെ സൂക്ഷിക്കുക. ഞാൻ എടുത്തിട്ടുള്ളത് ഹാഫ് മെർക്കുറി വൈസറാണ്. ഇതിൽ ഫുൾ മെർക്കുറി അല്ല, അതുകൊണ്ട് തന്നെ നമുക്കിത് പകൽ നല്ല സൂര്യപ്രകാശമുള്ള ടൈമിൽ ഒരു കൂളിംഗ് ഗ്ലാസ് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാനും പറ്റും. രാത്രി സമയത്ത് നല്ല സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ, അത്യാവശ്യം ലൈറ്റിംഗ് കിട്ടുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് ഈ ഗ്ലാസ് ഉപയോഗിച്ച് തന്നെ റൈഡ് ചെയ്യാൻ പറ്റും. നല്ല സ്ട്രീറ്റ് ലൈറ്റുള്ള റോഡുകളിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ക്ലിയർ വൈസർ നമുക്ക് അവൈലബിൾ ആണ്. ക്ലിയർ വൈസർ ആണെങ്കിൽ രാത്രിയും പകലും ഒരുപോലെ യൂസ് ചെയ്യാം. പക്ഷേ ഹാഫ് മെർക്കുറി ഗ്ലാസ് ഉപയോഗിക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇപ്പോഴത്തെ ടൈമിൽ നമുക്കറിയാലോ അത്രയും സൺലൈറ്റ് ഉണ്ട്. നമ്മൾ ബൈക്ക് ഓടിക്കുന്നവർക്ക് കൂടുതൽ സ്ട്രെയിൻ കണ്ണിന് വരുന്നുണ്ട് അത്രയും സൺലൈറ്റ് അടിച്ചിട്ട്. അപ്പോൾ ഈ ഹാഫ് മെർക്കുറി ആകുമ്പോൾ വളരെ ഒരു നല്ല കൂളിംഗും കിട്ടുന്നുണ്ട് നമുക്ക്. നല്ല കംഫർട്ട് ഉണ്ട് റൈഡ് ചെയ്യാൻ. പിന്നെ വെഗ ബോൾട്ടിൻ്റെ വെയ്റ്റ് വരുന്നത് 1,350 ഗ്രാമാണ്. അതായത് ഒരു ഹെവി ആയിട്ടുള്ള ഹെൽമെറ്റ് അല്ല, ലൈറ്റ് വെയ്റ്റ് ആണ്. കാര്യം നമ്മൾ തലയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഒരു ഹെവിനെസ് നമുക്ക് തീരെ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇതിൻ്റെ ഔട്ടർ ഷെല്ല് ഹൈ ഇമ്പാക്റ്റ് ABS മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കളർ വേരിയൻസ് നമുക്ക് ഗ്രാഫിക്സ് തന്നെ പല ഗ്രാഫിക്സ് അവൈലബിൾ ആണ്, പല കളറിലുള്ള. അതല്ലാതെ ഗ്ലോസി ബ്ലാക്ക് ഉണ്ട്, ഫുൾ ബ്ലാക്ക്, മാറ്റ് ബ്ലാക്ക് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം മെറ്റാലിക് ക്വിക്ക് റിലീസ് മൈക്രോമെട്രിക് ബക്കിളാണ് വരുന്നത്.
ഇത് അത്യാവശ്യം സുരക്ഷയൊക്കെ നൽകുന്നുണ്ടെങ്കിലും ഒരിക്കലും ഒരു 80 കിലോമീറ്റേഴ്സിൻ്റെ എബോവ് റൈഡ് ചെയ്യുന്ന ഒരാൾക്ക് പറ്റിയ രീതിയിലുള്ളൊരു ബക്കിളല്ല. കാരണം വലിയൊരാഘാതമൊന്നും ഇത് വിസ്റ്റാൻഡ് ചെയ്യില്ല, ഇത് ഊരിപ്പോവും. അപ്പോൾ അത്തരം റൈഡേഴ്സൊക്കെ ഉപയോഗിക്കേണ്ട ഒരു ഹെൽമെറ്റ് അല്ല ഒരിക്കലും ഇത്. ഒരു 5,000-6,000 റേഞ്ചിലേക്ക് വരുമ്പോൾ നല്ല ലോക്കിംഗ് സിസ്റ്റം ഉള്ള ഹെൽമെറ്റ് ലഭിക്കുന്നതാണ്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ എയർ വെൻറ്റിലേഷനാണ്. ചിന്നിൻ്റെ അടുത്തായിട്ട് എയർ വെൻറ്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹെൽമെറ്റിൻ്റെ ടോപ്പിലായിട്ട് രണ്ട് ഭാഗത്തും എയർ വെൻറ്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. ഹെൽമെറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഓവറോൾ ലുക്സ് ഞാനിത് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. നല്ല കംഫർട്ട് ഉണ്ട് യൂസ് ചെയ്യാനും, വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. അതേപോലെ തന്നെ ഗ്ലെയറും കാര്യങ്ങളൊന്നും അടിക്കുന്നൊന്നുമില്ല, അത്യാവശ്യം നല്ല വൈസറാണ്. ഹെൽമെറ്റ് നമ്മുടെ കറക്റ്റ് സൈസിനുള്ള ഹെൽമെറ്റ് നമ്മൾ കടയിൽ പോയി തന്നെ തിരഞ്ഞെടുക്കുന്നതാവും ബെറ്റർ. അപ്പോൾ നമ്മുടെ സൈസ് നമുക്ക് ചെക്ക് ചെയ്ത് യൂസ് ചെയ്യാനും അതേപോലെ തന്നെ അത് ഉപയോഗിച്ചിട്ടുള്ള കംഫർട്ട് മനസ്സിലാക്കാനും, രണ്ട് ഭാഗത്തേക്ക് ഇതേപോലെ തല ആട്ടിക്കഴിഞ്ഞാൽ ഹെൽമെറ്റ് ആടാൻ പാടില്ല, അതാണ് കറക്റ്റ് ഫിറ്റി. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ISI.DOT സർട്ടിഫിക്കേഷനോട് കൂടി ലഭിക്കുന്ന ഏറ്റവും മികച്ച ഹെൽമെറ്റ് വെഗയുടെ ബോൾട്ട് ആണെന്ന് തന്നെ പറയാം. ഇവിടെ സ്റ്റഡ്സിൻ്റെ തണ്ടർ എന്നൊരു മോഡൽ കൂടി മാർക്കറ്റിൽ അവൈലബിളാണ്, ഇതേ പ്രൈസ് റേഞ്ചിൽ വരുന്നത്. അതിൽ ഡ്യുവൽ വൈസറൊക്കെ ലഭിക്കുന്നുണ്ട്, പക്ഷേ അതിൽ DOT സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല. ഗ്രാഫിക്സ് ഇഷ്ടമല്ലാത്തവർക്ക് പ്ലെയിൻ കളേഴ്സിലും ഈ ബോട്ട് സ്റ്റിക്കറും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ അവൈലബിളായിട്ടുണ്ട്. അപ്പോൾ 2000 റേഞ്ചിൽ ഹെൽമെറ്റ് വാങ്ങുന്നവർ ആദ്യ പരിഗണനയ്ക്ക് വരേണ്ട ഒരു ഹെൽമെറ്റ് തന്നെയാണത്. വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ സൈഡിലുള്ള ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് ഞെക്കി പൊട്ടിക്കാം. ഇനി അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ.